ഹലോ ഗൈസ്, ഫിൻഷ ഷഹീറിന്റെ പുതിയ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ്. വിസ്പർ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആളുകൾ ചെയ്ത വീഡിയോ ആണ്. അപ്പൊ വിസ്പർ ചലഞ്ച് എന്ന് പറഞ്ഞാല് ഫുൾ വോളിയത്തിൽ പാട്ട് ഞാൻ ഫിനുവിന് വെച്ചു കൊടുക്കും. സ്ഥലം അല്ലെങ്കിൽ ഫിലിം ആക്ടറുടെ പേര്, ഫിലിമിന്റെ പേര്, എന്തെങ്കിലും ഒരു വേർഡ്സ് അത് ഞാൻ പറയുന്നത്, ഫിനു അത് എന്നോട് എന്താണെന്നുള്ളത് പറയണം. അതാണ് ചലഞ്ച്. ചലഞ്ചില് വേറെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, തെറ്റിപ്പോയാ നല്ല സ്പ്രേ പരിപാടി കിട്ടും. ഇന്ന് കുളിച്ചിട്ടില്ല, അപ്പൊ ഞാൻ പറഞ്ഞതാണ് എന്താ ഒന്ന് കുളിക്കണ്ട, ഈ ചലഞ്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. കാരണം ഈ ചലഞ്ച് കഴിയുമ്പോഴേക്ക് എന്തായാലും ഫിനു കുളിച്ച് തീരും. തീർച്ചയായിട്ടും ഫിനു എന്തായാലും തോൽക്കുന്ന ഉറപ്പല്ല. ഇതുവരെയുള്ള ചലഞ്ചിൽ ഒന്നോ രണ്ടോ ചലഞ്ച് ഞാൻ തോറ്റിട്ടുള്ളൂ. ബാക്കി അപ്പൊ നമുക്ക് വീഡിയോ ചലഞ്ചിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഫുൾ വോളിയത്തിൽ ഫിനുവിന് പാട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞ് ഫിനുവിന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നല്ല ചെവിയാണ് നല്ലത്. പ്രഥമ ശുശ്രൂഷ കേട്ടോ, ഇല്ലല്ലോ, റെഡി? പറയേ, ഒന്നുകൂടി പറയേ. പൊറോട്ട, നല്ല ചോറിൽ കറിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ പറയേ. പ്രഹ്ലാദൻ. ചെറിയ വേർഡാണ് ഗൈസ്, ഇത് വളരെ ചെറിയ വേർഡാണ്. ഞാൻ താ നോക്ക്, പ്രളയം വന്ന് എല്ലാ വീടുകളൊക്കെ ഒലിച്ചു പോയി. പ്രളയം വന്ന് എല്ലാ വീടുകളും ഒലിച്ചു പോയി. പറയ് എന്താണ്. ബാക്കി വെയിറ്റ് ചെയ്യാം, അടുത്ത അടിയിലേക്ക് ഉണ്ടാവും. പ്രഥമ ശുശ്രൂഷ എന്താണ്? പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആർക്കാ അറിയാത്തത്? ചല ചലഞ്ചാണല്ലോ. ഷേക്കാക്കൊക്കെ ഞാൻ എന്തായാലും പാട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോണ ഒരു സിനിമന്റെ പേരാണ്. ഓക്കെ, സിനിമന്റെ പേര് ദിൽവാലേ ദുൽഹനിയ ലേ ജായേംഗേ. ഷേക്കാ, ഇത് പറഞ്ഞാൽ ആർക്കറിയാം? തെറ്റിയോ? അതല്ലേ, അതാണ് പക്ഷെ പറഞ്ഞ തെറ്റി. ദിൽവാല ദുൽവാനിയ ലേ ജായേംഗേ കറക്റ്റായിട്ടോ? അങ്ങനത്തെ കളിയില്ല കേട്ടോ, അത് അത് കള്ള കളിയാണ്. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദിൽവാലിയ ദിൽവാലിയ ദുൽഹാനിയ അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതില്ല, അത് കള്ള കളിയാണ്. സ്പെല്ലിംഗ് ഒന്നും ഇല്ല ഈ കളിയിൽ, സ്പെല്ലിംഗ് ഇല്ല, അത് കള്ള കളിയാണ്. അല്ല, അത് കള്ളക്കളിയാണ്. ദിൽവാല ദുൽഹാനിയ ലേ ജായേംഗേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിപ്പോ ആർക്കായാലും കിട്ടും. ഒന്നും കേക്കണില്ല, ഇതൊന്നും പറഞ്ഞു കൊടുക്ക്. അവിടെ അങ്ങനെ അല്ലാതെ ചുണ്ടനക്കി പറ ആർക്കും കിട്ടും അത്. ഇതാണ് എന്നോട് പറയുന്നത്, ഞാൻ എനിക്ക് പകരം വീട്ടിൽ തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. വീണ്ടും ഞാൻ പാട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ വീട് എന്ന് പറഞ്ഞാല് അങ്ങോട്ട് തിരിഫിനും ദുൽഖർ സൽമാൻ, അല്ല മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ സൽമാൻ. ഓക്കെ, ബാബു നമ്പൂതിരി. പറയ്, മുരളി. മുരളി ഗോപി, ബാബു മുരളി. അതെ, പാമ്പ് വേലായുധൻ, പാമ്പ് മുരളി, ഇതൊക്കെയാണ് ഇവള് പറഞ്ഞ കാര്യങ്ങള്. ഒന്നുകൂടി പറയ്, സൽമാനോ? ഒന്നുകൂടെ പറയാം,
ചെറുതാണ്, ഇത് വളരെ സിമ്പിളാണ്. അമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ബാബു ബാബു എന്ന് പറഞ്ഞ ഫസ്റ്റ് അക്ഷരം വരെ കിട്ടണില്ലല്ലോ. ബാബു മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലി സുരേഷ് ഗോപി ജയറാം ദിലീപ് കുഞ്ചാക്കോ എല്ലാരും ആയി, ഞാനും ഇല്ല വരാത്തത്. അപ്പൊ ഏകദേശം തനക്കുള്ള പണിയാണ് ഇപ്പൊ വരാൻ പോണത്. ഒന്നും കൂടെ പറയണ്ടല്ലോ, മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ സൽമാൻ. മമ്മൂട്ടി പറഞ്ഞത് ബാബു സുരേഷ് ഗോപി ജയറാം ദിലീപ് മമ്മൂട്ടിന്റെ മോൻ, മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ സൽമാൻ, അതാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ സൽമാൻ, അങ്ങനെ തന്നെ കറക്റ്റ്, അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ പറയാൻ പോണ എന്താന്നറിയോ? ഏ അപ്പൊ കേക്കില്ല. അപ്പൊ ഗൈസ് ഞാൻ പറയാൻ പോണ അങ്ങോട്ട് തിരി. ഒന്നും കേക്കണില്ല, കൈ എടുക്കുമ്പോ ചെറിയൊരു സൗണ്ട് പറയും, പക്ഷെ ഇതാ ഒന്നും കേക്കൂല. അപ്പൊ ഞാൻ പറയാൻ പോണത് ഇങ്ങനെ ഡാൻസ് കളിക്കണ്ട നേരെ, അല്ലല്ല അതില്ല, ഇങ്ങനെ 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 ആക്കണ്ട, വായ നേരെ വെച്ചിട്ട് നേരെ പറയും. ഏ ഇല്ല ഇങ്ങനെ ആക്കണ്ട, നേരെ ഒന്നുകൂടി പറയും. അങ്ങനല്ല അവിടെ എന്താണ് ഭാസ്കർ എന്ന ഭാഷ എന്റെ പേര്. എന്താ പറയാ, കിട്ടൂല. അപ്പൊ ഗൈസ് മാഷ ആൻഡ് ദ ബേർ മോന്റെ ഫേവറേറ്റ് കാർട്ടൂൺ, അത് അറിയില്ല. ഭാസ്കർ ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടണ്ടേ? ഭാസ്കർ ദ മാഷ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഗൈസ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുത്തബ് മിനാർ. കുട്ടമ്പിള്ള, കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, അത് കുറച്ച് കുറച്ചൊരു ശരിയായി. കുത്തബ് മിനാർ, കുത്തബ് മിനാർ, കുട്ടബ് പിള്ള, കുത്തബ് മിനാർ, കുട്ടൻ പിള്ള, കുട്ടൻ പിള്ള, കുത്തബ് മിനാർ, കുട്ടൻ പിള്ള, കുട്ടം പിള്ള, കുട്ടൻ മിനാർ, കുത്തബ് മിനാർ. ഇതാ കറക്റ്റ്, ഇതാ കുത്തബ് മിനാർ, കുത്തബ് മിനാർ, കുട്ടൻ പിള്ള, കുത്തബ് മിനാർ, കുട്ടൻ പിള്ള, കുത്തബ് മിനാർ, കുട്ടൻ പിള്ള. മാറ്റി മാറ്റി പറഞ്ഞു നോക്കാലേ, നിർത്ത് കൈ എടുത്താലാ മതി. എന്താണ് കുത്തബ് മിനാർ? എന്താ സാധനം ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയണ്ട, അതായത് ഇതിങ്ങനെ തല ആട്ടേണ്ട ആവശ്യമില്ല. ഓള് തല ആട്ടേണ്ട ആവശ്യമില്ല, നേരെ നോർമലി ഇങ്ങനെ ആക്കണ്ട, നേരെ പറയും. ഏ ഇല്ല അത് അങ്ങനെയാണ് ഞാൻ നോക്കൂല. രണ്ട് മൂന്ന് നാല് ഒന്നും കൂടെ പറയും. തീയതി മൂന്നാം തീയതി നമ്മളെ കല്യാണം. ഒന്നും കൂടെ
നല്ലതല്ലല്ല ഒറ്റ ക്ലിയർ ആക്കി പറയണോ കല്ലൻ കലന്തലായി കലന്തലായി കണ്ടേ കണ്ടേ അങ്ങനെ ആക്ഷൻ ഇല്ല നേരെ പറയണോ ഇതെന്താ കെന്നത്ത് ആൻഡേഴ്സൺ ഒന്നും നമ്മക്ക് അറിയില്ല അതെന്താ ഓള് പറഞ്ഞ പരിചയം അപ്പൊ നമുക്ക് അറിയണ്ട കെന്നത്ത് ആൻഡേഴ്സൺ എന്നൊക്കെ നമുക്ക് അറിയണ്ട അറിയാത്തൊരു പേര് പറഞ്ഞു തന്നിട്ടുണ്ട് മലയാളം വേടാണോ അതൊന്നും ഞമ്മക്ക് അറിയണ്ട് അവർക്ക് ഞാൻ പറഞ്ഞ നമ്മളവിടെയുള്ള കുമാരേട്ടന്റെ പേരാ സാറേ അല്ലാതെ നടക്കൂല വെച്ചോ അപ്പൊ അടുത്തത് വെളുക്ക് കൊടുക്കാൻ പോകുന്നത് അങ്ങോട്ട് നോക്കിക്കാം ഫുക്രി ഫുക്രി മുള്ളങ്ങി പച്ചമുളക് തക്കാളി സൂപ്പിക്കുട്ടിയെ പണ്ട് എടുത്ത് നമ്മളെ പരിപാടിയുള്ള സ്കൂളൊക്കെ പറയണേ ഈ സൂപ്പിക്കുട്ടി കുട്ടി സൂപ്പി കുട്ടി സൂപ്പി 100,000 200,000 ഒരു തരം ഉറപ്പിച്ച് കുട്ടി സൂപ്പി മുക്രി മുക്രി സുക്രി സുക്രി ഫുക്രി 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 കുക്രി കുക്രി മാക്രി മതി ഒഴിവാക്ക് എന്നാ എനിക്കുള്ള പണി എന്നാ അപ്പൊ ഏകദേശം കളി ഏകദേശം ഇവള് തോൽക്കാനായിക്കണം കുക്രി കുക്രി പോയി മാക്രി ആയി അത് ഞാൻ വിചാരിച്ചില്ല കുക്രി ഒറ്റടിക്ക് പറയുന്നുള്ളത് കുളിക്കാനല്ലേ അന്നോട് വീടിന്റെ ബസ് പറയില്ല കുളിപ്പിക്കുന്നു മാറ്റി പറയില്ല ഞാനത് ഇല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞ മുക്രി വീട് ഞാൻ കാണുമ്പോ ഞാൻ കാണിച്ചു തരാം ഞാൻ അപ്പൊ അതിന്റെ ബാക്കി ഞാൻ അപ്പം തരാം അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന വീട് അങ്ങോട്ട് തിരിഞ്ഞു വന്നോളിയന്റ് ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഗൈസ് എന്താ പറയാ 25 വന്നാല് നമ്മളെ ക്രിസ്മസ് ആണ് കിച്ചടി പരിപ്പ് കിച്ചടി പരിപ്പല്ല ഹോർലിക്സ് കീന്നാണ് വരുന്നല്ലേ ഇഞ്ചെ തല ഇങ്ങനെ ആക്കാതെ പറയും അരെ കോൺസെൻട്രേഷൻ പോക്കല്ലേ ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പൻ നാളെ കരോളിൽ വരുന്നതായിരിക്കും ഒന്നുകൂടെ പറയും മനുഷ്യനാണ്
മലയാളം എന്താ പിന്നെ കടുകട്ടി ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് പറഞ്ഞോട്ടെ, എനിക്കറിയില്ല. അല്ല അന്ന് ഞാൻ പനിയായിട്ട് ലീവ് ആയിരുന്നു, അന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ഇവള് ഇന്നെ കുളിപ്പിച്ചതിന് പരാ തിരിച്ചങ്ങോട്ട്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയില്ല എത്ര ആരാണ് വിജയിച്ചത്, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കില്ല. അത് നിങ്ങൾ കമന്റ് ചെയ്യണം ആരാണ് ജയിച്ചതെന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ഫണ്ടായിട്ടും പ്രാങ്ക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.